ശുദ്ധ കാബാലയത്തിന്റെ ചാരത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വിശുദ്ധ കാബാലയത്തിന്റെ വാതിൽ ഉൾക്കൊള്ളുന്ന മഖാം ഇബ്രാഹിമുള്ള മുൽതസമും ഹജറുൽ അസ്വദും സംസം കിണറുമൊക്കെ നിലകൊള്ളുന്ന അതിന്റെ നേരെ മുൻഭാഗം നമ്മുടെ ഇന്ത്യക്കാർക്ക് വലിയ ഒരു സൗഭാഗ്യം. നമ്മുടെ കഅബയുടെ നാല് ഭാഗമുണ്ടെങ്കിൽ അതിൽ ഇന്ത്യ നമ്മുടെ നാടിൽ നിന്ന് നമ്മൾ നേരിടുന്ന ഭാഗം ഈ ഭാഗമാണ്. അപ്പോൾ കഅബാലയത്തിൽ വന്നാലും എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കേണ്ടതും എന്നല്ല, തവാഫ് കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കേണ്ടത് ഏറ്റവും പുണ്യമാക്കപ്പെട്ടത് മഖാം ഇബ്രാഹിമിന്റെ പറകിലാണ്. ഒഴിഞ്ഞ സമയം മറ്റുള്ളവരുടെ നിസ്കാരം മുടക്കാക്കുന്ന രൂപത്തിൽ ആകാതെ വളരെ പിറകിൽ നിൽക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിൽ സംസം കുടിക്കാനുള്ള നല്ല സൗകര്യവുമുണ്ട്. സംസം കുടിക്കാനുള്ള സംവിധാനങ്ങളാണ് കാണുന്നത്. ഏതായിരുന്നാലും സംസം കിണർ ഇന്ന് മതാഫിന്റെ താഴ്ഭാഗത്താണ്. അത് കാണാനും യഥാർത്ഥത്തിൽ സാധ്യമല്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നവർക്കൊക്കെ ആ കിണർ കാണുകയും നേരിട്ട് കുടിക്കുകയും ചെയ്തവരാകും. സംസം കുടിക്കുമ്പോൾ ഇവിടെ വന്നിട്ടായാലും അല്ലാതെയും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബീ ദര്യം റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദറുൽ വയറ് നിറക്കുന്ന ഭക്ഷണവും രോഗശമനിയുമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹാ മുബാറകതുൻ, തീർച്ചയായും സംസം വെള്ളം ബർക്കത്താക്കപ്പെട്ട ഒരു വെള്ളമാണ്. അത് വയറ് നിറക്കുന്ന ഭക്ഷണവുമാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച ഫലം ലഭിക്കുമെന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ നാഴികക്കല്ലാണ് സംസം. ഒരുപാട് പവിത്രതകളുണ്ട് ആ സംസം വെള്ളത്തിന്. സംസം മാത്രം കുടിച്ച് മാസങ്ങളോളം കഴിഞ്ഞ് ശരീരം പുഷ്ടിപ്പെടുത്തിയ മഹാന്മാരുടെ ചരിത്രമുണ്ട്. ഒരുപാട് ദിവസം ഭക്ഷണം കഴിച്ച ശക്തി ലഭിക്കും സംസമിലൂടെ. വലിയ വിശ്വാസത്തോടെയാകണം എന്ന നിബന്ധന ഉണ്ടെന്ന് മാത്രം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീര് വരെ ഇതിൽ കലർന്നിട്ടുണ്ട് എന്നത് അതിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ ഉ സംസമ ലി മാ ശുരിബലഹു, എന്തൊരു ഉദ്ദേശം വെച്ചാണോ സംസം കുടിച്ചത് ആ ഉദ്ദേശം സാഫല്യമാകുന്നതാണ്, അത് പൂർത്തിയാകുന്നതാണ്. മഹാന്മാർ പല ഉദ്ദേശം വെച്ച് കുടിച്ചത് കാണാം. കുടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ലാ വളരെ പ്രധാനപ്പെട്ടത് പറയാം. കുടിക്കാൻ ഉദ്ദേശിക്കുന്ന അവസരത്തിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് കുടിക്കുക. സംസം വെള്ളം ഖിബിലയിലേക്ക് മുന്നിട്ട് കുടിക്കൽ സുന്നത്താണ്. ഇരുന്നു കൊണ്ട് കുടിക്കുക. മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് അനുവദനീയമാണെന്ന് അറിയിക്കാൻ നിന്ന് കുടിച്ചതായ ഹദീസും ഉണ്ട്. ഏതായിരുന്നാലും അദബ് ഇരുന്നു കുടിക്കലാണ്. അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അന്ന റസൂലക മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല എന്നിടത്ത് ഉദ്ദേശം എന്തെന്ന് പറയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരുതിയ ഉദ്ദേശം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാഇ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഉദ്ദേശം വെച്ചാണ് കുടിച്ചത്. മറ്റൊന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് കുടിക്കുക. മൂന്ന് മുറുക്കുകളായി കുടിക്കുക. ഓരോ മുറുക്കിന് ശേഷവും പാത്രത്തിന് പുറത്തേക്ക് ശ്വാസം വിടുക. ശ്വാസം പാത്രത്തിനകത്തേക്ക് വിടുന്നത് കറാഹത്താണ്.
ഓരോ മുറുക്കിന് മുമ്പും ബിസ്മിയും ഓരോ മുറുക്കിന് ശേഷവും ഹംദും ചൊല്ലുക. അതിൽ നിന്ന് വയറ് നിറക്കുക, സംസം വെള്ളം ധാരാളം കുടിക്കുക. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സംസമിൽ നിന്ന് അല്പം തലയിലും മുഖത്തും നെഞ്ചത്തും തടവുക. ഒക്കെ സുന്നത്തുകളിൽ പെട്ടതാണ്. അതേപോലെ സംസം ഇവിടെ വെച്ച് കുടിക്കലും ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. മഹാന്മാര് കുടിച്ചു പല ഉദ്ദേശത്തിന് വെച്ച് കുടിച്ചതായി കാണാൻ കഴിയും.